ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോഴത് ഓൾഡ് മൂന്നാല സിഎസ്ഐ ചർച്ചിലാണ്. നിങ്ങൾ പലരും ഈ വഴിയൊക്കെ പോകുമ്പോൾ ഈ ചർച്ച ഒക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ തമ്മിലിന് കണ്ട പോലെ തന്നെ ഈ ചർച്ചിനെ നമുക്കൊരു പ്രണയ സ്മാരകമായിട്ട് വിളിക്കാം. എന്നത്തേൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോ നമ്മൾ ചെയ്യുന്ന രണ്ട് പാട്ടുകളായിട്ടാണ്. സോ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ വീഡിയോയുടെ ഇൻട്രോയെ കണ്ട പോലെ തന്നെ നമ്മളിന്ന് പറയാൻ പോകുന്ന മൂന്നാറിലെ ഫേമസ് ആയിട്ടുള്ള സിഎസ്ഐ ചർച്ചിനെ കുറിച്ചും അതുപോലെ അവിടെ ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രണയ സ്മാരകത്തെ കുറിച്ചാണ്. നമുക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവിടെ ഷൂട്ട് ചെയ്യുന്നതിന് കുറച്ച് നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ ചെന്നതിന് ശേഷമാണ് നമുക്കിതൊക്കെ അറിയാൻ കഴിഞ്ഞത്. എനിവേ, നമ്മൾ കുറച്ച് വിഷ്വൽസ് ഒക്കെ ഷൂട്ട് ചെയ്തിരുന്നു, അതൊക്കെ ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചു തരാം. മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞുതരാം. ഈ ചർച്ചിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഇത് 1910 പണി തുടങ്ങി 1911 പണി പൂർത്തിയായ ഒരു ചർച്ചാണ്. അതുപോലെ ഇത് ബ്രിട്ടീഷുകാർ പണിത ഒരു ചർച്ചാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഈ ചർച്ച CSIക്കാർക്ക് കൈമാറിയിട്ടാണ് പോയത്. ഈ ചർച്ചിന്റെ ആർക്കിടെക്ചർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഈ ആർക്കിടെക്ചറിന്റെ പേര് ഗോതിക് എന്നാണ്. നിങ്ങൾക്കിപ്പോ നോക്കിയാൽ അറിയാൻ പറ്റും, ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്ന ഫുള്ള് കരിങ്കല്ലും അതുപോലെ ഗ്രാനൈറ്റും വെച്ചിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ആർക്കിടെക്ചറാണ്. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ചർച്ചിനെ കുറിച്ച് അധികം ആർക്കും അറിയത്തില്ല. 1920 വെള്ളപ്പൊക്കത്തില് ഇവിടെയുള്ള ആളുകളുടെ ഏക ആശ്രയമായിരുന്നു ഈ ചർച്ചായിരുന്നു. കാരണം ഈ ചർച്ച സ്ഥിതി ചെയ്യുന്ന വളരെ ഉയരമുള്ള ഒരു പ്രദേശത്താണ്. എന്റെ ബാക്കി കാണുന്നതാണ് മൂന്നാർ ടൗൺ. നിങ്ങൾക്ക് വരുന്ന വഴിക്ക് തന്നെ ഈ ചർച്ച് റോഡ് ചെയ്യുന്ന കാണാൻ പറ്റും. ഞാനിപ്പോൾ കാണിച്ച ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ ചർച്ചിൻ്റെ ഹിസ്റ്ററിയും അതുപോലെ ഈ ചർച്ച് ശരിക്കും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതും അങ്ങനെയുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഞാൻ ഇനി നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ തംബ്നെയിൽ ആസ്പദമായിട്ടുള്ളതും അതുപോലെ ഈ ചർച്ച് ഇവിടെ വരാൻ കാരണമായിട്ടുള്ളതും അങ്ങനെയുള്ള ആ ഒരു സ്റ്റോറിയെ കുറിച്ചാണ്. നമ്മുടെ ഈ കഥ തുടങ്ങുന്ന പള്ളിയോട് ചേർന്നുള്ള കുന്നിൻ മുകളിലെ സെമിത്തേരിയിൽ നിന്നാണ്. ഇവിടെയാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയാതിരുന്നത്. കാരണം ഇവിടെ ഒരുപാട് മിലിറ്ററി ഓഫീസേഴ്സിനെ അടക്കം ചെയ്തിട്ടുണ്ട്. അവരെ അടക്കം ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ നേട്ടങ്ങളായ മെഡലുകളും അതുപോലെ മറ്റ് വിലയുടെപ്പുള്ള കാര്യങ്ങളും ഇതേയൊപ്പം തന്നെ അടക്കം ചെയ്തു. അത് മോഷ്ടിക്കാനായി ഒരുപാട് ആളുകൾ ഇവിടെ എത്തുകയും ഇതിനൊക്കെ നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ലാത്തത്. ഇവിടെ ഒരുപാട് കല്ലറകളുണ്ടെങ്കിലും ഈ കല്ലറകളിൽ എത്ര നാൾ കഴിഞ്ഞാലും മറക്കാത്ത ഓർമ്മയെ നിലനിൽക്കുന്ന ഒരു കല്ലറയുണ്ട്. അതാണ് ഞാൻ പറയാൻ പോകുന്നത് പ്രണയ സ്മാരകം. ഇത് എലനർ ഇസബൽ മെയ് എന്ന 23 വയസ്സുള്ള പെൺകുട്ടിയുടെ കഥയാണ്. ഹെൻറി മാൻസ്ഫീൽഡ് നൈറ്റും അദ്ദേഹത്തിന്റെ ഭാര്യയായ ഹെലനർ ഇസബൽ മെയ്യും 1800s മൂന്നാറിലെത്തുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ അന്ന് മൂന്നാർ എന്ന് പറയുന്നത് ബ്രിട്ടീഷിന്റെ ഒരു കോളനിയായിരുന്നു. മൂന്നാറിലെ തേയിലത്തോട്ടത്തിന്റെ മാനേജറായിട്ടാണ് ഹെൻറി മൂന്നാറിലെത്തുന്നത്. മൂന്നാറിൽ വന്നതിന് ശേഷം മെയ്ക്ക് അന്നത്തെ മാരക രോഗമായി അറിയപ്പെട്ടിരുന്ന കോളർ പിടിപെട്ടു. കോളറ പിടിപെട്ടതിന് ശേഷവും ഇവർ ഇരുവരും മൂന്നാറിലൂടെ ഒരുപാട് ചുറ്റി സഞ്ചരിച്ചു. മൂന്നാറിന്റെ ഭംഗി നമ്മളെയൊക്കെ ഒരുപാട് ആകർഷിക്കുന്ന പോലെ തന്നെ അവരെയും ഒരുപാട് ആകർഷിച്ചു. അങ്ങനെ പല സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച കൂടെ ഈ പള്ളി ഇരിക്കുന്ന കുന്നിൻ്റെ ചെരുവിലും അവരിരുവരും എത്തി. മെയ്ക്ക് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടമാവുകയും അവർ തൻ്റെ ഭർത്താവിനോട് താൻ മരിച്ചാൽ തന്നെ ഇവിടെ അടക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ രോഗം കൂടുകയും മെയ് മരണപ്പെടുകയും ചെയ്തു. മെയ്യുടെ ആഗ്രഹം പോലെ തന്നെ മെയ്യെ ഇവിടെയാണ് അടക്കം ചെയ്തത്. അതുപോലെ തന്നെ മെയ്യുടെ കല്ലറയുടെ മുകളിൽ മെയ്യുടെ പെറ്റിനെയുമായിട്ടുള്ള മെയ് എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മെയ്യുടെ കല്ലറ ഇവിടെ വന്നതിന് ശേഷം മറ്റൊരുപാട് കല്ലറകൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരിൽ ചിലരാണ് ചൈനയിൽ നിന്ന് കച്ചവടം ചെയ്യാനെത്തിയ രണ്ട് വ്യക്തികൾ, കുതിരപ്പുറത്ത് നിന്ന് വീണ് മരിച്ച 4 വയസ്സ് മാത്രമുള്ളൊരു ബാലൻ, അതുപോലെ കണ്ണൻ ദേവന്റെ സ്ഥാപകരിൽ ഒരാൾ. ഇവിടെ CSI ചർച്ച് വന്നതിന് ശേഷം മരിച്ചവരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ ആദ്യമുണ്ടായിരുന്നത് നമ്മുടെ മെയ്യുടെ പേര് തന്നെയായിരുന്നു. പള്ളി വരുന്നതിന് മുന്നേ സെമിത്തേരി വന്നു എന്നുള്ളൊരു സ്പെഷ്യാലിറ്റി ഈ പള്ളിക്കുണ്ട്. അതുപോലെ തന്നെ ഈ സെമിത്തേരിയിൽ വെച്ചിരിക്കുന്ന പല കുരിശുകളും കടൽ കടന്ന് ഇവിടെ എത്തിയവയാണ്. അവിടെ വെച്ച് ഈ വ്ലോഗ് ഷൂട്ട് ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയാതിരുന്നപ്പോൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. ഈ സ്ഥലത്തെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്നുള്ള പ്ലാൻ ഫുള്ളായിട്ട് ഡ്രോപ്പ് ആയായിരുന്നു. പക്ഷേ ഈ പള്ളിയും അതുപോലെ ഇവിടുത്തെ ഈ സെമിത്തേരിയൊക്കെ വളരെ ചരിത്രപ്രധാനമുള്ളൊരു കാര്യമാണ്. നമ്മൾ വളരെ കാലം മുന്നേ തൊട്ട് തന്നെ ഇവിടുത്തെ ഈ ബ്രിട്ടീഷുകാർ പണിത പള്ളിയും അതുപോലെ അവരുടെ തന്നെ സെമിത്തേരിയെ കുറിച്ചൊക്കെ ഉള്ള കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പള്ളിയും അതുപോലെ ഇതിൻ്റെ സ്റ്റോറികളും നിങ്ങളെ കൂടി കാണിച്ചു തരണം തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി നിങ്ങൾ മൂന്നാർ വരുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഈ പള്ളിയും അതുപോലെ അവിടെ ഈ പള്ളിയുടെ ഫുൾ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് 3 ലാംഗ്വേജിലും എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പോയി കാണണം. ഈ പള്ളിയെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒരു പള്ളിയാണ്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വേറെ ഏതോ വിദേശത്തൊക്കെ പോയ ഒരു ഫീല് കിട്ടും. കാരണം ഇത് പണിതൊക്കെ ഇഷ്ടകരായതുകൊണ്ട് തന്നെ
അവരുടെ ഒരു സ്റ്റൈലിലുള്ള പള്ളിയും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് ഈ മൂന്നാറിലെ CSI ചർച്ചും അതുപോലെ ഇവിടുത്തെ സെമിത്തേരിയൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡിസപ്പോയിന്റഡ് ആവണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ടിക്കറ്റ് വെച്ചിട്ട് ഇനി അവിടെ ചെല്ലുന്ന ടൂറിസ്റ്റുകൾക്ക് കാണാനുള്ള ഒരു ഒരു ഫെസിലിറ്റി അവർ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അത് അടുത്ത അല്ലെങ്കിൽ പിന്നത്തെയോ മാസം വരെ ഓപ്പൺ ആക്കും എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇനി ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ പോയി കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിരിക്കുന്നത് നിങ്ങൾ പലരും ചിന്തിച്ചിട്ടുണ്ടാകും, ഞാൻ എവിടെ ഇരുന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചെയ്യുന്ന വീഡിയോ അതുപോലെ ഒരു പഴയ കാലത്തെക്കുറിച്ച് പറയുന്നതായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പഴയ ഒരു വീടാണ്. ഇവിടെ ഇപ്പോൾ ആൾക്കാരൊന്നും താമസമൊന്നുമില്ല. എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ തന്നെയുള്ളൊരു വീടാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം പറയാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലം ഇതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലം സെലക്ട് ചെയ്തത്. എനിവേ, നിങ്ങൾക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ഉറപ്പായിട്ടും ഈ സ്ഥലം കൊണ്ട് കാണിച്ചു തരാം. ഇതും ഇതുപോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒരു ഏരിയ ആണ്. ഈ വീടും ഭയങ്കര ഒരു എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിക് ഫീലുള്ള ഒരു വീടാണ്. എനിവേ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ സജഷൻസൊക്കെ എന്നെ അറിയിക്കുക. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.